ഇത് നേരനുപാതമാണ്. മർദ്ദവും വ്യാപ്തവും ഇവിടെ നേരനുപാതത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത്, അത് ബോയിൽ നിയമമല്ല. അതേപോലെ ഇവിടെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ഗുണനഫലം പി വി വി വ്യാപ്തം, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ഗുണനഫലം ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് ഏത് വ്യാപ്തത്തിലും സ്ഥിരമായി നിൽക്കുകയാണ്. ഇതും ബോയിൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള ഗ്രാഫാണ്. ബോയിൽ നിയമം ഗണിത രൂപത്തിൽ എഴുതിക്കഴിഞ്ഞാൽ വി ആനുപാതികം 1/P, അതിൽ നിന്ന് നമുക്ക് എഴുതാവുന്നത് പി വി സമം ഒരു സ്ഥിരസംഖ്യ. പി വി സമം ഒരു സ്ഥിരസംഖ്യ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഒന്നാമത്തെയും മൂന്നാമത്തെയും ഗ്രാഫ് ബോയിൽ നിയമത്തെ അനുസരിച്ച് വരച്ചിട്ടുള്ളതാണ്. അടുത്തത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. താപനില ഇത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് കൊടുത്തിരിക്കുന്നത്. വ്യാപ്തം ലിറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏത് താപനിലയിലാണ് ഗ്രാഫ് എക്സ് അക്ഷത്തിൽ സന്ധിക്കുന്നത്? എക്സ് അക്ഷം ഇതാണ്, ഇത് വൈ അക്ഷമാണ്. ഈ ഗ്രാഫ് ഇവിടെ നിന്ന് പുറകോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ് എക്സ് അക്ഷത്തിൽ സന്ധിക്കുന്നത്. ഇവിടെ ആ താപനില കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ പൂജ്യമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് താപനിലയാണ്. ഇവിടുത്തെ താപനില -273°C ആണ്. ഈ താപനിലയിൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? വ്യാപ്തം രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈ അക്ഷത്തിലാണ്. ഇവിടെ 150, 100, 50 ഇവിടെ എത്തുമ്പോൾ പൂജ്യമാണ്. അപ്പോൾ ഈ താപനിലയ -273°C താപനിലയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യാപ്തം പൂജ്യമാണ്. അപ്പോൾ ഈ താപനിലയിൽ വാതകത്തിൻ്റെ വ്യാപ്തം പൂജ്യമായിരിക്കും. ഇനിയും ഈ താപനിലയ്ക്ക് കെൽവിൻ സ്കെയിൽ താപനില എന്നാണ് പറയുന്നത്. ലോർഡ് കെൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചെടുത്തത്. ചാൾസ് നിയമത്തിൽ നിന്നും ലോർഡ് കെൽവിൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേകതയാണിത്. ഈ അവസരത്തിൽ തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കും. അതായത് -273°C താപനില എത്തിച്ചേരുമ്പോൾ നമുക്ക് ഇതിനെ അബ്സല്യൂട്ട് സീറോ എന്നാണ് ഈ താപനിലയെ അറിയപ്പെടുന്നത്. പക്ഷേ ഇത് സൈദ്ധാന്തികപരമായിട്ട് മാത്രമേ നമുക്ക് ഈ താപനിലയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. പ്രായോഗികമായിട്ട് ഈ താപനിലയിൽ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. കാരണം വാതകത്തിൻ്റെ വ്യാപ്തം പൂജ്യമായി മാറുന്നു. അപ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം പൂജ്യം എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥമില്ലാത്തതൊന്നാണ്. അതുപോലെ ഇതിന് താഴെ ഒരു താപനില, നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ താപനില -273°C ആണ്. ചാൾസ് നിയമം ഗണിത സമവാക്യത്തിലൂടെ വി ആനുപാതികം ടി, ക്യാപിറ്റൽ ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ, വി ആനുപാതികം ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും വി ബൈ ടി ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇവിടെ ചാൾസ് എന്ന ശാസ്ത്രജ്ഞന് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങൾ, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വി ആനുപാതികം T°C + 273 എന്ന് ക്രോഡീകരിക്കാം. വി ആനുപാതികം T°C + 273 എന്ന് ക്രോഡീകരിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ചാൾസ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ
ആ പരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡിഗ്രി സെൽഷ്യസ് താപനിലയോട് 273 കൂട്ടുമ്പോൾ ലഭിക്കുന്ന താപനിലയ്ക്ക് വാതകത്തിൻ്റെ വ്യാപ്തം നേർ അനുപാതത്തിൽ ആയിരിക്കും അല്ലെങ്കിൽ ആനുപാതികമായിരിക്കും എന്നാണ് ഈ വി ആനുപാതികം ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ടിയുടെ വില -273 ഡിഗ്രി സെൽഷ്യസ് ആയാൽ വിയുടെ വില എന്താണ്? മൈനസ് ടി ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ -273 പ്ലസ് 273 പ്ലസ് -273 പ്ലസ് 273 എന്ന് പറയുമ്പോൾ പൂജ്യമാണ്. അപ്പോൾ വിയുടെ വില വ്യാപ്തം പൂജ്യമായിരുന്നു. നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ഗ്രാഫിൽ നിന്നുമാണ് ഇത് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഈ താപനിലയിൽ തന്മാത്രകളുടെ ചലനത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? തന്മാത്രാ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇത്. തന്മാത്രകൾ നിശ്ചലമായിട്ടിരിക്കുന്നു, അവയുടെ ഊർജം ഗതികോർജം പൂജ്യമായിരിക്കുന്ന അവസ്ഥയായിരിക്കുന്നു. ഇപ്പം ചലനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ബോയിൽ നിയമം, ചാൾസ് നിയമം, ഈ രണ്ട് നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു അതിനെ രണ്ടുകൂടെ സംയോജിപ്പിച്ച് ഒരു പൊതുവായിട്ട് ഒരു വാതക സമവാക്യം ഉണ്ടാക്കാൻ ഒരു കുട്ടി ശ്രമിക്കുകയുണ്ടായി. ആ കുട്ടി അതിൽ പരാജയപ്പെട്ടു. ആ കുട്ടിയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ? രണ്ട് വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളെ സംയോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ബോയിൽ നിയമം അനുസരിച്ച് വി ആനുപാതികം 1/P ഒരു ഇതൊരു സ്ഥിരസംഖ്യയാണ്. വി ആനുപാതികം 1/P ഇവിടെ താപനില സ്ഥിരമാണ്. അതുപോലെ ചാൾസ് നിയമം അനുസരിച്ച് വി ആനുപാതികം ക്യാപിറ്റൽ ടി ഇവിടെ മർദ്ദം സ്ഥിരമാണ്. ഈ സമവാക്യങ്ങളെ ഒരുമിച്ച് ചേർത്താൽ വി ആനുപാതികം 1/P ഇൻറ്റു ക്യാപിറ്റൽ ടി, ആനുപാതിക ചിഹ്നം മാറ്റിയിട്ട് സമചിഹ്നം കൊടുക്കുമ്പോൾ അതിനെ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടതാണ്. അതുകൊണ്ട് വി സമം ഒരു സ്ഥിരസംഖ്യ ഗുണം 1/P ഇൻറ്റു ടി. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി വി സമം ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു ടി, അല്ലെങ്കിൽ പി വി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യ. പി വി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യ. ഇതിൽ മർദ്ദം, വി വ്യാപ്തം, വോളിയം, ടി ടെമ്പറേച്ചർ താപനില. അപ്പം പി വി ഭാഗം ടി സമം ഒരു സ്ഥിരസംഖ്യ. ബോയിൽ നിയമവും ചാൾസ് നിയമവും കൂടി സംയോജിപ്പിച്ച് എടുത്ത ഈ സമവാക്യത്തിന് സംയോജിത വാതക സമവാക്യം എന്നാണ് പേര് പറയുന്നത്. രസതന്ത്രത്തിലെ 1-ാമത്തെ അധ്യായം വാതകാവസ്ഥയിലെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. SSLC പരീക്ഷ അടുത്തു വരികയാണ്. എല്ലാ കുട്ടികളും എല്ലാ പാഠഭാഗങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൂടുതൽ മാർക്കുകൾ നേടുന്നതിന് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ 2-ാമത്തെ ഭാഗം മറ്റ് വാതക നിയമങ്ങളും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.